വാഴവര പള്ളി നിരപ്പേൽ കടുവ ഇറങ്ങിയതായി അഭ്യൂഹം. കണ്ടത്തിൽ ജോൺ ദേവസ്വയുടെ പശുകിടാവിനെ കടിച്ച് അവശ നിലയിലാക്കി. സമീപത്ത് കടുവയുടേതിന് സമാനമായ കാൽപ്പാടും കണ്ടെത്തി. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി കെ ജി അജിത ചേരുന്നു. അജിത, ഹരിഞ്ചി മേഖലയിൽ വന്യജീവി ആക്രമണം അതിരൂക്ഷമാകുന്ന ഒരു സാഹചര്യം, തുടർച്ചയായി ഉണ്ടാകുന്ന ഈ വന്യജീവി ശല്യത്തിൽ ജനജീവിതവും ദുസ്സഹമാകുന്നു. ഇപ്പോൾ വാഴവര പള്ളി നിരപ്പേൽ കടുവയുടേതിന് സമാനമായ കാൽപ്പാടുകൾ കണ്ടെത്തിയിരിക്കുന്നു. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയോ? കടുവയെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ടോ? എന്താണ് വിശദാംശങ്ങൾ? ഷിബിന്, ഈ വാഴവര പള്ളി നിരപ്പയിൽ പരപ്പനങ്ങാടി പോകുന്ന സമീപത്തെ വഴിയിൽ റോഡിന് സമീപത്തായിട്ടാണ് കണ്ടത്തിൽ ജോൺ ദേവസ്യയുടെ പറമ്പിലാണ് ഇങ്ങനൊരു സംഭവം ഇന്ന് രാവിലെ ഉണ്ടായിരിക്കുന്നത്. രാവിലെ 5:00 ഈ കൂട്ടിലെ പശുക്കിടാവിന്റെ നിലവിളി കേട്ടു എന്നാണ് വീട്ടുകാർ പറയുന്നത്. അപ്പൊ ഒരു ഒരു വയസ്സുള്ള ഒരു പ്രായമുള്ള പശുക്കിടാവിനെ പെടലിക്ക് മുറിവേറ്റ നിലയിൽ മൃതപ്രായമായിട്ട് കിടക്കുകയാണ്, അവശ്യ നിലയിലാണ്. അപ്പൊ സമീപത്ത് തന്നെ അതിനോട് ചേർന്ന് തന്നെ രണ്ടു മൂന്ന് കാൽപ്പാടുകൾ, ഒരു 5-6 കാൽപ്പാടുകൾ തന്നെ കാണുന്നുണ്ട്, വളരെ ആഴത്തിലുള്ള. അതുകൊണ്ട് കടുവയുടെ തന്നെ സമാനമാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. നാട്ടുകാർ വളരെയധികം ആളുകൾ ഇവിടെ തടിച്ചു കൂടിയിട്ടുണ്ട് കാൽപ്പാടുകൾ കാണാനും ഒക്കെ ആയിട്ട്. വാർഡ് മെമ്പർ ജെസ്സി ബിന്നി അടക്കമുള്ളവർ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ മൃഗഡോക്ടർ അടക്കമുള്ളവർ എത്തുമെന്നും വനംവകുപ്പിൽ അറിയിച്ചിട്ടുണ്ട്. അവർ എത്തുമെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ. കൂടുതൽ ഇത് പുലിയുടേതാണോ കടുവയുടേതാണോ എന്ന് വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം വന്നിട്ടില്ല. വനംവകുപ്പ് അധികൃതർ വന്നാൽ മാത്രമാണ് നമുക്ക് അത് സംബന്ധിച്ചൊരു വ്യക്തത ഉണ്ടാവുകയുള്ളൂ. എന്തായാലും ഈ പശുക്കിടാവ് ഇപ്പോൾ ചാകാറായ നിലയിലാണ്. അതിനെ കെട്ടിയിട്ടത് കൊണ്ടായിരിക്കണം വലിച്ചു കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നിരിക്കുന്നത്. ഷിബിൻ, അജിത, കഴിഞ്ഞ തുടർച്ചയായ 3 ദിവസങ്ങളിലായി വാത്തിക്കുടി കൊന്നത്തിരി പഞ്ചായത്തുകളിലും ഇത്തരത്തിൽ കടുവയുടേതിനും പുലിയുടേതിനും സമാനമായ കാൽപ്പാടുകൾ കണ്ടെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വാഴവര പള്ളി നിരപ്പേൽ ജനവാസ മേഖലയിലും പുലി കടുവ ഇറങ്ങിയതായുള്ള ഒരു അഭ്യൂഹം ഉയരുന്നത്. ഇപ്പോൾ വനംവകുപ്പ് 5:30, അജിത സൂചിപ്പിച്ചതുപോലെ 5:30 ഇത്തരത്തിൽ കാൽപ്പാട് കണ്ടതായി അറിയുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇത്രയും സമയമായിട്ടും വനംവകുപ്പ് എന്താണ് എത്താൻ താമസിക്കുന്നത്? അല്ല, 5:30 ഇവര് ശബ്ദം കേട്ടു. തുടർന്ന് അവര് ശബ്ദം കേട്ടതേ ഉള്ളൂ. ഇവിടെ ഒരു പ്രായമായ അച്ഛനും അമ്മച്ചിയും മകനുമാണ് താമസിക്കുന്നത് അവര്. പക്ഷെ 8:00 പശുക്കിടാവിനെ അഴിച്ചു കെട്ടാൻ വേണ്ടി വന്നപ്പോഴാണ് ഇതിങ്ങനെ അവശ നിലയിൽ കിടക്കുന്നത് കണ്ടത്. എന്നാൽ ഇപ്പോൾ ഇവിടെ തടിച്ചുകൂടിയ ആളുകളും പറയുന്നുണ്ട്, പല വീടുകളിലും കോഴിയുടെയൊക്കെ കാർച്ചയൊക്കെ കൂവലൊക്കെ കേട്ടിരുന്നു രാത്രിയിൽ. അപ്പൊ അത് ഈ കടുവ ഇറങ്ങിയതിന് സമാനമാണോന്ന് അറിയത്തില്ല. കഴിഞ്ഞ ഇന്നലെ നമുക്കുണ്ടായിരുന്ന പ്രകാശിലുണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ സമീപമല്ല എങ്കിൽ പോലും ഇവിടെ എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഈ വാത്തിക്കുടി പ്രകാശിലേക്കുള്ളത്. എന്നാൽ ഇത് മെയിൻ റോഡ് വഴിയാണ് അങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റുള്ളൂ. അപ്പൊ അതുവഴി ആ കടുവ ഇങ്ങോട്ട് എത്തിയോ എന്നുള്ളൊരു സംശയമൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഇവര് നാട്ടുകാരെന്തായാലും പറയുന്നത് പുലിയുടേതല്ല കടുവയുടേതാണ്, അത്ര ആഴത്തിലുള്ള കാൽപ്പാടാണ്. കാൽപ്പാടുകളൊക്കെ ആളുകള് ചവിട്ടി നാശമാക്കാതെ ആളുകൾ ഇപ്പൊ കയറൊക്കെ കെട്ടി തിരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ മൃഗസംരക്ഷണ അല്ല ഫോറസ്റ്റുകാരെ അറിയിച്ചിട്ടുണ്ട്. അത് രാവിലെയാണ് മെമ്പർ എത്തിയതിന് ശേഷമാണ് അറിയിച്ചത്. അതുകൊണ്ടായിരിക്കണം അവര് എത്താൻ വേണ്ടി താമസം ഉടനെ എത്തുമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ മൃഗഡോക്ടറും ഉടൻ തന്നെ എത്തുമെന്നുള്ള വിവരമാണ് ലഭിച്ചിരിക്കുന്നത്. അവരെത്തിയാൽ മാത്രമേ എന്ത് ജീവിയാണ് ഈ പശുക്കിടാവിനെ ഉപദ്രവിച്ചു എന്ന് നമുക്ക് വ്യക്തമാവുകയുള്ളൂ. ഷിബി, ശരി അജിത.